നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിയമസഭാ സമ്മേളനം പ്രക്ഷുബ്ധമായി പതിനഞ്ചാം നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തോടെയാണ് തുടക്കമായത് സ്പീക്കർ എ എൻ ഷംസീറിനെയും പ്രതിപക്ഷം ചോദ്യം ചെയ്തു ചോദ്യോത്തരവേള പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി പിന്നീട് ബഹിഷ്കരിക്കുകയും ചെയ്തു ചോദ്യങ്ങൾ ഒഴിവാക്കിയതാണ് പ്രതിപക്ഷം സഭയിൽ ആദ്യം ഉയർത്തിയത് എന്നാൽ ചട്ടപ്രകാരമാണ് എല്ലാം എന്ന് സ്പീക്കർ വിശദീകരിച്ചു ഇതിനിടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ഇതിനിടെയാണ് ആരാണ് പ്രതിപക്ഷ നേതാവെന്ന ചോദ്യം സ്പീക്കർ ഉയർത്തിയത് ഇതോടെ വേളയിൽ നിന്നും ബഹിഷ്കരണം പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അവകാശത്തെ സർക്കാർ ചോദ്യം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ഈ രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി തുടർന്നാണ് എല്ലാം ചട്ടപ്രകാരമാണെന്ന് സ്പീക്കർ വിശദീകരിച്ചത് സ്പീക്കറുടെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങുകയും പ്രതിഷേധിക്കുകയും ചോദ്യോത്തരവേള ബഹിഷ്കരിക്കുകയും ചെയ്തു സ്പീക്കർ എ എൻ ഷംസീർ പറയുന്നത് പ്രതിപക്ഷത്തോട് ഒരു തരത്തിലുമുള്ള വിവേചനവും കാണിച്ചിട്ടില്ലെന്നാണ് മനഃപൂർവ്വമായ വീഴ്ച സംഭവിച്ചിട്ടില്ല തദ്ദേശീയ പ്രാധാന്യമുള്ള ചോദ്യങ്ങളായിരുന്നു പ്രതിപക്ഷത്തിന്റേത് ചോദ്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതിന് മുൻപ് സമൂഹ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ട വിഷയം പ്രാധാന്യമുള്ള ചോദ്യമല്ലെന്നാണോ സ്പീക്കർ പറയുന്നതെന്ന് ബി ഡി സതീശൻ തിരിച്ചടിച്ചു പ്രതിപക്ഷങ്ങൾ നൽകിയ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ ചട്ടവിരുദ്ധമായി നക്ഷത്രചിഹ്നം ഇടാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു നക്ഷത്ര ചിഹ്നപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഭയിൽ നേരിട്ട് മറുപടി നൽകണം ഇത് ഒഴിവാക്കാനാണ് നടപടിയെന്നാണ് പ്രതിപക്ഷ ആരോപണം ഈ തർക്കങ്ങൾക്കിടെയാണ് സ്പീക്കർ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന വിവാദ ചോദ്യമുയർത്തിയത് ഈ ചോദ്യം സതീശനെ പ്രകോപിപ്പിച്ചു ഇത് സഭയിൽ ചർച്ചയാക്കിയാണ് ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചത് മാത്യു കുടനാടൻ്റെ ബഹളം കണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വന്നതെന്ന് സ്പീക്കർ പിന്നീട് വിശദീകരിച്ചു